നിഷ സൂരജ് ഫ്രം കളർസ്റ്റൻസ്. കളർസ്റ്റൻസിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാല് ടൈപ്പ് ഐറ്റംസാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പ് കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറേ പേരുണ്ട്. ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് സ്ലിറ്റഡ് ആയിട്ട് വരുന്നത്, അതായത് വർക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ ജോർജെറ്റ് ഫാബ്രിക് അല്ലാത്തത്, ആ ഒരു ടൈപ്പിൽ കാഷ്വൽ വെയേഴ്സിൽ വരുന്നതുണ്ട്. റിംഗിൾ റയോണിൽ വരുന്ന ഡെയിലി കളക്ഷൻ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുണ്ട്. പിന്നെ നമ്മളൊരു റീസ്റ്റോക്ക് ആയിട്ടുമാണ് ജാക്കറ്റ് പാറ്റേണിൽ വരുന്ന നെറ്റ് കൊണ്ട് ജാക്കറ്റ് പാറ്റേണിൽ വരുന്ന ഒരു എലൈൻ കുർത്തി അതുണ്ട്. പിന്നെ നല്ലൊരു ജോർജെറ്റിൻ്റെ പാർട്ടി വെയർ ആയിട്ടുണ്ട്. ഇങ്ങനെ നാല് പാറ്റേൺസാണ് ഉള്ളത്. നമുക്ക് ഓരോന്നോരോന്ന് വിധം വേഗം കണ്ടു നോക്കാം. ഡെയിലി വീഡിയോസിൽ നമ്മൾ എല്ലാ ഏജ് ഗ്രൂപ്പുകാരെയും എല്ലാ കാറ്റഗറിയിലുള്ള ലേഡീസിനെയും എല്ലാ ഒക്കേഷൻസും കൺസിഡർ ചെയ്തുകൊണ്ടാണ് പ്രോഡക്റ്റ്സ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കാഷ്വൽ വെയേഴ്സിൻ്റെ ഒരു ആറ് പാറ്റേൺസാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. കുറേ പേരുണ്ട് ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു പാറ്റേണിൽ കുർത്തീസ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ഓഷ്യൻ ബ്ലൂ കളറിലാണ് കേട്ടോ. നല്ലൊരു ബ്ലൂ കളറാണ്, ഓഷ്യൻ ബ്ലൂ അല്ല കേട്ടോ, ഇത് ടർക്കോയ്സ് ബ്ലൂ ആണ്. പ്രൈസ് വരുന്നത് 1199 ആണ്. ഇതിൻ്റെ വർക്കാണ് ഏറ്റവും ഭംഗി. ഇതാ യോക്കിൽ, യോക്കിൽ നിന്ന് താഴത്തേക്ക് ഇതാ ഇതുപോലെ ഒരു എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. സ്ലീവ്സിൻ്റെ ഹെമിലും ഇതുപോലെ നല്ല രസമായിട്ട് ഒരു വർക്ക് കാണാൻ. സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. 45 ഇഞ്ച് ആണ് ലെങ്ത്ത് വരുന്നത്. സിൽക്കി സ്ലബാണ് ഫാബ്രിക് വരുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ആവശ്യമില്ല കേട്ടോ ഇതിന്. അല്ലാതെ തന്നെ നല്ല ഭംഗിയാണ്, കട്ടിയുള്ള ഫാബ്രിക്കാണ്. ഫസ്റ്റ് കളറ് നല്ലൊരു ടർക്കോയ്സ് ബ്ലൂ ആണ്. ഇതിൽ ബാക്കി ആറ് പാറ്റേണുകളിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബാക്കി ഓരോന്ന് വിധം കാണാം. വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ കളറിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നതാണ്. നമ്മൾ ഫസ്റ്റ് കണ്ട ബ്ലൂവിനും ഇപ്പോൾ ഈ വെയർ ചെയ്തിരിക്കുന്നതിനൊക്കെ തന്നെ വൈറ്റ് കളറിലെ ഒരു പാൻറ്റോ അല്ലെങ്കിൽ വൈറ്റ് കളറിലെ ലെഗിനോ ഒക്കെ യൂസ് ചെയ്ത് നമുക്കിത് പെയർ ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയായിട്ടോ ഇതും കാണാൻ. റൗണ്ട് നെക്ക് വന്നിട്ട് യോക്കിൽ ഇതുപോലെ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. സെൻട്രൽ ഒരു സ്റ്റിച്ചും പൈപ്പിങ്ങും കൂടെ പോകുന്നുണ്ട്. അത് ലോവർ പോർഷൻ വരെ വന്നിട്ട് താഴെ വരുമ്പോൾ ഇവിടെ ഒരു സ്ലിറ്റ് പോലെയാണ്, സൈഡ് ഓപ്പൺ ആണ്. അതുപോലെ സ്ലീവ്സിൻ്റെ ഹെമ്മിലും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. നല്ല രസമുണ്ട്, ഈ കളറും നല്ല ഭംഗിയാണ്. ഈ ഒരു വർക്കും കൂടെ ഇതിൽ വരുമ്പോൾ നല്ല രസമുണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 999 ആണ്. ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത്. നമ്മൾ കാണുന്നത് നല്ലൊരു സിൽവറിഷ് ഗ്രേ കളറാണ്. ഗ്രേ ആണ്, പക്ഷേ സിൽവറിനോട് ഭയങ്കര ബ്ലെൻഡഡ് ആയിട്ടുള്ളൊരു കളറാണ്. ഇതാ ഇതുപോലെ നെക്കിൽ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. സ്ലീവാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. സ്ലീവിൽ ഇതുപോലെ ഫുൾ വർക്കാണ്, എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. പ്രൈസ് വരുന്നത് 1349 ആണ്. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ക്ലോസർ വ്യൂ വരുന്ന ഇതാ ഇതാ ഇതിൻ്റെ ഒരു ഗ്രീൻ കളറിൽ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്, രണ്ട് പ്രാവശ്യം ചെയ്തതാണ് ഗ്രീൻ. ഇങ്ങനെയാണ് സ്ലീവ്സിൽ വരുന്ന വർക്ക്. 1349 ആണ് പ്രൈസ് വരുന്നത്. സിൽവർ ഇതിനും വൈറ്റ് കളറിലെ ബോട്ടോ ആയിട്ട് നമുക്കിത് പെയർ ചെയ്യാം. ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സിൽക്കി ലിവ് ഗ്രീൻ കളറിലാണ്. നല്ല രസമായിട്ട് ഇതിൻ്റെ വർക്ക് കാണാനും ഇങ്ങനെ ടു ഷോൾഡേഴ്സിൽ നിന്നും രണ്ട് സൈഡിലേക്കും ഇങ്ങനെ വന്നിട്ട് തിക്കായിട്ടൊരു എംബ്രോയ്ഡറി വർക്കാണ് സ്ലീവിൽ വരുന്നത്. കോളറിനൊക്കെ വന്ന് സ്ലിറ്റ് വന്നിട്ട് പോട്ട്ലി ബട്ടണാണ്. സെൻട്രൽ ലോവർ പോർഷനിൽ വരുമ്പോൾ സ്ലിറ്റ് വരുന്നുണ്ട്. അതുപോലെ സൈഡ് സ്ലിറ്റും അവൈലബിൾ ആണ്. ഇതാ കോളർ വന്നിട്ട് ഇങ്ങനെ പോട്ട്ലി ബട്ടൺ വരുന്നുണ്ട്, ഒരു സ്ലിറ്റ് വരുന്നുണ്ട്. ഷോൾഡേഴ്സിൽ ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. സ്ലീവിൽ നല്ല വർക്ക് കേട്ടോ. ഇതാ ഇതുപോലെയാണ് സ്ലീവിൽ വർക്ക് വരുന്നത്. പ്രൈസ് വരുന്നത് 1199 ആണ്. സിൽക്കി ഒലിവ് ഗ്രീൻ ആണ് കളർ വരുന്നത്. ഇത് വരുന്നതും നല്ല ഭംഗിയുള്ളൊരു പീച്ചിഷ് മോവ് ഷെയ്ഡാണ്. പീച്ചിൻ്റെ മോവ് ആണ് കളർ വരുന്നത്. അതിൽ കുറച്ച് പീച്ച് ബ്ലെൻഡ് ആവുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വർക്ക് തന്നെയാണ്. പ്രൈസ് വരുന്നത് 1299 ആണ്. ഇതാ യോക്കിൽ ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. നല്ല രസമാണ് ഈ എംബ്രോയ്ഡറി വർക്ക് കാണാൻ. സ്ലീവും കണ്ടു, നല്ല ഭംഗിയുള്ള വർക്കാണ്. കളറും എല്ലാ കളേഴ്സും നല്ല എലഗൻ്റാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സൈസ് ഡബിൾ എക്സലാണ്. ഈ ഡബിൾ എക്സൽ സൈസ് എന്ന് പറഞ്ഞാൽ 3XL-കാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സൈസ് നന്നായിട്ട് നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. സ്ലിറ്റഡ് ആണ്. ഇതായാലും നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് അല്ലെങ്കിൽ ലാസ്റ്റ് പാറ്റേൺ വരുന്നത് നല്ലൊരു ബ്രൗൺ കളറാണ്. ബ്രൗണിഷ് ആണ് കളർ വരുന്നത്. ഇതിൽ നോക്കുവാണെങ്കിൽ ഇത്തിരി ഡബിൾ ഷെയ്ഡഡ് ആട്ടോ. ഇതുപോലെ ചെറിയ മറ്റൊരു കളറും കൂടെ അതിനുള്ളിലൂടെ പോകുന്നുണ്ട്. വർക്ക് വന്നിട്ട് ദാ എംബ്രോയ്ഡറി ആണ്. നല്ല ഭംഗിയാണ്, രണ്ട് സൈഡിലും ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ട് അതിനൊരു ഡിസൈനൊക്കെ വരുന്നുണ്ട്. സ്ലീവ്സിൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. പ്രൈസ് വന്നിട്ട് 979 ആണ്. ഈ കണ്ട ആറ് പാറ്റേണുകളും ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ നമ്മളിത് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. നമുക്കിനി പാർട്ടി വെയർ കളക്ഷൻസ് കാണാം. ജോർജെറ്റിൽ വരുന്നു നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പ് ജോർജെറ്റിൽ ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്ന കുർത്തീസാണ്. നല്ല പാർട്ടി വെയർ കളക്ഷനാണ്. 755 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലെങ്ത്ത് വന്നിട്ട് ഒരു 49-50 ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട്. ഫസ്റ്റ് ഷെയ്ഡ് ബ്ലാക്കിലാണ്. ക്ലോസർ വ്യൂ വന്നിട്ട് ഇതാ ഇതുപോലെ നെക്കിലെ വർക്ക് ഉണ്ട്. നല്ല രസമാട്ടോ ഈ വർക്ക് കാണാനും, നല്ല ഭംഗിയാണ്, നല്ല റിച്ച് ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്.
അതിനുശേഷം സ്കാറ്റേഡ് ആയിട്ടാണ് ബീഡ്സ് കൊടുത്തിരിക്കുന്നത്. അതിനും താഴത്തേക്ക് നൈഫ് പ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവ്സിലും ലൈനിങ് വരുന്നുണ്ട്. സ്ലീവ്സിൻ്റെ ഹെമ്മിലും നല്ലൊരു വർക്കാണ് വരുന്നത്. ഇതുപോലെ ഈ താഴത്തെ സ്റ്റിച്ച് വരുന്നുണ്ട് കേട്ടോ. പ്ലീറ്റ് താഴെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഇതിൽ പിടിച്ചൊന്ന് വലിക്കുമ്പോൾ തന്നെ അതങ്ങ് വിടിയിപ്പിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ബ്ലാക്ക് ഏഴ് കളേഴ്സാണ് വരുന്നത്. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് പേർപ്പിൾ ഷെയ്ഡാണ്. നല്ലൊരു കളറാണ് കേട്ടോ. ഇത് വരുന്നത് ഒരു ഡാർക്ക് ബർഗൻഡി ഷെയ്ഡിലാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളറാണ്. മസ്റ്റേർഡ് യെല്ലോ ആണ്. ഹൽദി പോലുള്ള ഫംഗ്ഷൻസിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു കളറാണ്. ഇത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു കളറും. ബർഗൻഡി ഷെയ്ഡിലാണ് നെക്സ്റ്റ് വൺ വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ കളറാണ്. പ്രൈസ് വരുന്നത് 755 ആണ്. 755 മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് റീസ്റ്റോക്ക് ഐറ്റം കാണാം. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേർക്ക് കിട്ടാത്തതാണ്. പ്രാവശ്യം നോക്കാം. നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ഒരുപാട് എൻക്വയറിയുള്ള ഒരു ഐറ്റമാണ്. അതായത് ഷോപ്പിലാണെങ്കിലും ഒരുപാട് പേരാണ് ഫോട്ടോസുമായിട്ട് വരുന്നത്. നമ്മുടെ കോൾസിൽ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഇതുപോലെ. ഈ ഇത് നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് രണ്ട് പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഐറ്റം കാണിച്ചിരുന്നു. ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ സോൾഡ് ഔട്ട് ആയതാണ്. 995 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 8 ഷെയ്ഡുകളിലായിട്ടാണ് ഇപ്രാവശ്യം ഇത് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രേപ്പ് വൈൻ കളറാണ്. സെയിം കളറിലെ ഫാബ്രിക്ക് തന്നെയാണ്. അതിൻ്റെ സെയിം കളറിലെ തന്നെ നെറ്റ് ഫാബ്രിക്കാണ് ഇതിൻ്റെ അപ്പർ പോർഷനിൽ വന്നിരിക്കുന്നത്. കണ്ടാൽ ജാക്കറ്റ് ടൈപ്പ് ആണെന്ന് തോന്നുമെങ്കിലും അത് അങ്ങനെയല്ല. ബാക്ക് സൈഡ് ഇതിങ്ങനെ ആട്ടോ വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സെൽഫായിട്ടൊരു സീക്വൻസ് വർക്ക് പോകുന്ന നെറ്റ് ഫാബ്രിക്കാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സ്കാലപ്പ് ബോർഡേഴ്സാണ് അതിന് വരുന്നത്. സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെ വന്നിട്ട് അതുപോലെ സ്കാലപ്പ് ബോർഡേഴ്സ് വരുമ്പോൾ നല്ല ഭംഗിയായിട്ടോ കാണാൻ. ഇട്ട് ഇത് നമുക്ക് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ നല്ല ഭംഗിയായിട്ട് നല്ല രസമായിരിക്കും വെയർ ചെയ്താൽ കാണാനായിട്ട്. 995 ആണ്. ബാക്കി ഷെയ്ഡുകൾ വേയുന്നതാണ് വരുന്നത്. ഇതേപോലെ പീകോക്ക് ബ്ലൂവും ഒരു കോപ്പർ ഷെയ്ഡും കൂടെ ചേർന്നിട്ടാണ്. എല്ലാം നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സിലും കോമ്പിനേഷൻസിലുമാണ് വരുന്നത്. ഒരു ലൈറ്റ് പേർപ്പിൾ കളറും അതിനോട് ചേരുന്നത് നല്ലൊരു ചിക്കു ഷെയ്ഡും കൂടെ, ഡാർക്ക് ചിക്കു ആട്ടോ. നല്ല രസമുണ്ട് ഈ ഒരു കോമ്പിനേഷൻ. ഇത് വരുന്നത് ഒരു റെയർ കോമ്പിനേഷനാണ്. പിങ്ക് എന്ന് പറഞ്ഞാലും നല്ല ഡാർക്കർ ടോണിലാണ് പിങ്ക് വന്നിരിക്കുന്നത്. അതിന് നെറ്റ് ഫാബ്രിക്ക് വന്നിരിക്കുന്നതും ഒരു കോപ്പറിൻ്റെ തന്നെ ഡാർക്കർ ടോണാണ്. രണ്ടും നല്ല രസമുള്ള കളേഴ്സ് ആട്ടോ. അതാ ഇങ്ങനെ വരും. സ്ലീവ് ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളറും കുറച്ചുകൂടെ മനസ്സിലാവുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വരുന്നത്. അടുത്തത് വരുന്നത് നല്ലൊരു റെയർ ഷെയ്ഡാണ്. ഹണി പിങ്ക് തന്നെ ഒരു ഇത്തിരി റെഡിഷ്നെസ്സോടുകൂടിയാണ് വരുന്നത്. അപ്പം നല്ല രസമുണ്ട് ഈ ഒരു കളർ കാണാൻ. അപ്പോൾ പോഷൻ വന്നിട്ട് ഡാർക്ക് ഗ്രേയും കൂടെയാണ്. നല്ല കോമ്പിനേഷനാട്ടോ. ലാവൻഡറിഷ് പേർപ്പിൾ ഷെയ്ഡിലാണ് നെക്സ്റ്റ് വൺ വരുന്നത്. ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത്. കഴിഞ്ഞ പക്ഷേ ഏറ്റവും ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ഇത്. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഭംഗിയുള്ളൊരു കോഫി ബ്രൗൺ കളറായിട്ടോ. നല്ലൊരു കളറാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വന്നിരിക്കുന്ന കളേഴ്സ്. നമ്മൾ കാണുന്നത് റിംഗിൾ റയോൺ ഫാബ്രിക്കിൽ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തീസിൻ്റെ കളക്ഷനാണ്. 545 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് ഈ റിംഗിൾ റയോൺ എന്ന ഫാബ്രിക്ക് വീണ്ടും ഇങ്ങനെ ട്രെൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിട്ട്. ഇപ്പോൾ കുറേ പാറ്റേൺസ് ഈ ഒരു ഫാബ്രിക്കിൽ വരുന്നുണ്ട്. നെക്ക് വന്നിട്ട് ഇതാ ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വെറൈറ്റി പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവ്സ് നോർമലിനേക്കാളും കുറച്ചുകൂടെ ലെങ്ത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് ഇവിടെ വരെ വരുന്നുണ്ട്. കുറച്ചുകൂടെ ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിൽ കുറേ കൂടെ ലെങ്ത്തിൽ കിട്ടും തോന്നുന്നു. എ ലൈൻ കട്ടിലാണ് വരുന്നത്. 545 ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നേവി ബ്ലൂ ആണ്. നിങ്ങൾ കാണുന്ന സൈസ് ഡബിൾ എക്സലാണ് കേട്ടോ. റിംഗിൾ റയോൺ ആകുമ്പോൾ കുറച്ച് നമ്മൾ അയൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത്തിരി കൂടിയൊക്കെ സൈസ് കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. കൂളി ആൻഡ് ഫ്ലോയി ഫീലിംഗ് കിട്ടുന്ന ഒരു ഫാബ്രിക് ആട്ടോ ഈ റിംഗിൾ റയോൺ. ഇതിൽ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് വൈറ്റ് ആണ്. വൈറ്റിൽ ഫ്ലോറൽ പ്രിൻറ്റ്, എന്നിട്ട് ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ്. ഒരു ഗ്രീനിഷ് ചിക്കു കളറിലാണ് കേട്ടോ. ചിക്കുവിൻ്റെ തന്നെ ഡാർക്കറാണ്. ഗ്രീനിൻ്റെ ഒരു ബ്ലെൻഡും ഉണ്ട്. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് പീച്ചും ബ്രൗണും കൂടെ ബ്ലെൻഡ് ആവുന്ന നല്ലൊരു ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു ഡാർക്കർ കളറാണ്. ആണ് ഇന്നത്തെ വീഡിയോയിലെ ഐറ്റംസ്. ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും 1:30 നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും 3, 4, 5 ഒക്കെ വീതം പുതിയ പുതിയ പാറ്റേൺസാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കാറ്റഗറിയിൽപ്പെട്ട ലേഡീസിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓരോ ഒക്കേഷൻസും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓരോ ടൈപ്പിലെ ഫാബ്രിക്കും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് എല്ലാ ദിവസവും. അതുപോലെ പാർട്ടി വെയർ ഉണ്ടാവും, കാഷ്വൽ വെയർസ് ഉണ്ടാവും, എല്ലാ ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇതുവരെ കളേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. കാരണം ഇന്നും 1:30 റീസണബിൾ പ്രൈസിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് വരുമ്പോൾ വളരെ പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി
കൂടെ എനേബിൾ ചെയ്താൽ നന്നായിരിക്കും. കാരണം പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുകയും വീഡിയോ കാണുകയും ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിൽ പർച്ചേസ് ചെയ്യാമല്ലോ. വീഡിയോ കാണുന്നത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ആണെങ്കിൽ പേജസ് ഒന്ന് ഫോളോ ചെയ്യുക. എങ്ങനെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ നമ്മൾ എല്ലാ വീഡിയോയോടൊപ്പം തന്നെ ചേർക്കുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് മിക്ക വീഡിയോയിലും, ലാസ്റ്റ് പോർഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതൊന്ന് റെഫർ ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. താങ്ക്. ഈസിയായിട്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുമാണ് ഞങ്ങൾ ഈ സൈറ്റ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ബ്രൗസറിൽ കളേഴ്സ് ട്രെൻഡ്സ് ഡോട്ട് ഇൻ എന്ന് സെർച്ച് കൊടുക്കുക. ട്രെൻഡ്സിന് TREND EZ ആണെന്ന് മാത്രം ഓർത്താൽ മതി. നമ്മുടെ ഹോം പേജിലെത്തും. ഇതിൽ ജസ്റ്റിൻ എന്ന് പറഞ്ഞ് കാണുന്നത് നമ്മുടെ ന്യൂ അറൈവൽസ് ആണ്. നിങ്ങൾ ജസ്റ്റ് അത് സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഐറ്റംസിലാണ്, എന്തൊക്കെ ഐറ്റമാണ് ന്യൂ അറൈവൽസിലുള്ളതെന്ന് കാണാം. ഇനി അതല്ല, ഏറ്റവും മുകളിലെ മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ ന്യൂ അറൈവൽസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമ്മളുടെ ന്യൂ അറൈവൽസ് എല്ലാം വരും. അത് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക. ഇതിൽ ഏത് ഐറ്റമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നോക്കി സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് വൺ എടുക്കുമ്പോൾ തന്നെ നോക്കിക്കോളൂ, അതിൽ മീഡിയം ഡബിൾ എക്സലും ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. എല്ലും എക്സലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. മീഡിയം ഡബിൾ എക്സൽ അത് സോൾഡ് ഔട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ഡിസേബിൾ ആയി കിടക്കുന്നത്. അപ്പം LXL അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിൽറ്റർ കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ ഡബിൾ എക്സൽ ആണെങ്കിൽ ഡബിൾ എക്സൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ ഐറ്റത്തിലാണ് ഡബിൾ എക്സൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ ഐറ്റംസ് എല്ലാം ഡബിൾ എക്സൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ വേണ്ടെന്നാണെങ്കിൽ ഫിൽറ്റർ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് തന്നെ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ഏതാന്ന് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിത് എടുക്കാൻ പോവാണ്. ഇത് പർച്ചേസ് ചെയ്തു, അത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. സെലക്ട് ചെയ്തു, അതിൻ്റെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് നമുക്ക് കാണാം. ഇനി നമുക്ക് വേണ്ട സൈസ് ഇപ്പോൾ ഡബിൾ എക്സൽ ആണെന്ന് കരുതിക്കോ. ഡബിൾ എക്സൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ആഡ് ടു കാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാർട്ടിലേക്ക് ഇത് വന്നു. ഇനി ഇത് മാത്രം മതിയെന്നാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ചെക്ക് ഔട്ട് കൊടുക്കാം. അതല്ല ഇനിയും പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ന്യൂ അറൈവൽസിൽ പോയി വേണ്ട ഐറ്റം സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസ് സെലക്ട് ചെയ്ത് ആഡ് ടു കാർട്ട് കൊടുക്കുക. ഇപ്പം ഈ രണ്ട് ഐറ്റമാണ് നമ്മുടെ കാർട്ടിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം വേണ്ടാന്ന് പെട്ടെന്ന് തോന്നിയപ്പോൾ നമ്മളത് ഇൻറ്റു ബട്ടൺ പ്രസ് ചെയ്താൽ അത് മാറ്റാം. ഇനി ഈ ഒരെണ്ണം മാത്രം ചെക്ക് ഔട്ട് കൊടുക്കുക. സെലക്ട് ചെയ്തതാണ് കേട്ടോ, നമ്മൾ പർച്ചേസ് ചെയ്യുവാണ്. ചെക്ക് ഔട്ട് കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ ബില്ലിംഗ് ഡീറ്റെയിൽസിനായിട്ട് നമ്മളുടെ പേര് ചോദിച്ചിട്ടുണ്ട്, ലാസ്റ്റ് നെയിം, പിന്നെ നമ്മുടെ അഡ്രസ്സ്, ഈ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ പിൻ നമ്പർ ഒട്ടും തെറ്റരുത്, പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും തെറ്റാതെ തന്നെ കൃത്യമായിട്ട് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്, ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റത്തെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു. ഇവിടെ നിങ്ങളുടെ ഷിപ്പിങ്ങോടുകൂടി നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്യും. അതിൻ്റെ ഓർഡർ നമ്പർ അതിനോടൊപ്പം തന്നെയുണ്ട്, 1653 എന്നുള്ളത്. ഇനി നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. കാർഡ് പേയ്മെൻ്റ് ആണെങ്കിൽ കാർഡിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ കാർഡിലെ നമ്പർ കൊടുക്കുക, അതിനുശേഷം എക്സ്പയറി ഡേറ്റ് കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ കാർഡിലുള്ള പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേര് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ CVV കൊടുക്കുക. CVV എന്ന് പറഞ്ഞാൽ കാർഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 3 ഡിജിറ്റ് ഉള്ള ഒരു നമ്പർ ഉണ്ടാവും, അത് കൊടുക്കുക. നിങ്ങളുടെ ബാങ്കിൻ്റെ സൈറ്റാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫോൺ നമ്പറിൽ ഒരു OTP നമ്പർ വരും, ആ വന്ന നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മേക്ക് ദ പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോഴേക്കും ഓർഡർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഓർഡർ റിസീവ്ഡ് എന്ന് പറഞ്ഞു വരും. ഓർഡർ നമ്പർ വരും, 1653, അതാണ് നിങ്ങളുടെ ഓർഡർ നമ്പർ. നിങ്ങൾക്ക് ഐറ്റം കിട്ടാൻ എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ ഈ ഓർഡർ നമ്പറോടുകൂടി ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. നിങ്ങളുടെ ഷിപ്പിംഗ് ഏത് അഡ്രസ്സിലേക്കാണ് നമ്മുടെ ഐറ്റം പാഴ്സൽ ചെയ്യുന്നതെന്നുള്ളതും അഡ്രസ്സ് അവിടെ വരും. ഇത്രയും കറക്റ്റ് ആണെങ്കിൽ
നിങ്ങൾക്ക് നിങ്ങളുടെ പർച്ചേസ് സക്സസ്ഫുള്ളി നടന്നു എന്ന് വിശ്വസിക്കാം. താങ്ക് യു.